Hi. അൺഎക്സ്പെക്ടഡ് ആയിട്ട് മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവിടെ കേറി ചെന്നപ്പോഴത്തേക്ക് ഈ സാധനം കണ്ടപ്പോഴത്തേക്ക് അവിടെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി ഇതിന് വേണം. കാരണം വിയാലോണ്ടി പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറയിലോട്ട് ഞെക്കി. ഇപ്പൊ തിരിഞ്ഞിരുന്ന വ്യക്തി കൊമന്ന് വരുവാട്ടോ ആദ്യമോള്. അവനാണ്ട് ഈ ഡ്രസ് കുഞ്ഞിനെ മേടിച്ചതാണ്. ഇതിപ്പൊ ഇപ്പൊ കറക്റ്റ് ഭാഗം അല്ലെ. ഇനി ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഇത് ചേരത്തില്ല കേട്ടോ. ടൈറ്റായി വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മള് ചങ്ങനാശ്ശേരിക്ക് നേരെ പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മള് അന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും നമ്മുടെ വാവച്ചി ചോദിച്ചായിരുന്നു, ചേട്ടാ അപ്പുചേട്ടായി ബർത്ത്ഡേക്ക് വരുമോ. ഞാൻ പറഞ്ഞു ഇല്ലടി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇരുന്ന് ഒറ്റ കരച്ചിലായിരുന്നു, അവിടെ കൊഴിഞ്ഞു ഇരുന്ന് കരച്ചിലായിരുന്നു അല്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ നോക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു അപ്പുചേട്ടായി വരുമോ അപ്പുചേട്ടാ. ഞാൻ പറഞ്ഞു ഇല്ലടി നിങ്ങൾ രണ്ടും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ജോലി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആ. അപ്പൊ അവൾക്ക് സ്വന്തമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം, സ്വന്തമായിട്ട് കേക്ക് മേടിക്കണം, ഞങ്ങൾക്ക് കേക്ക് അല്ലേ എന്തൊക്കെയോ ആളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ അപ്പൊ അത് നിങ്ങളും വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് അതല്ലാതെ ഞാൻ ആമി ഉണ്ടായപ്പോ നേർന്നതാണ് നമ്മുടെ പാറേപ്പള്ളിയിൽ കഴിഞ്ഞടിപ്പിച്ചേക്കാന്ന് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ കുഞ്ഞിലെ സിന്ധുവാമ ഞങ്ങളെ ഇവിടുത്തെ എല്ലാ പള്ളിയിലും കൊണ്ടുപോയി കഴിഞ്ഞെടുപ്പിക്കുവായിരുന്നു കേട്ടോ. കുഞ്ഞിലെ ഞാൻ എന്നെ അമ്മ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ കഴിഞ്ഞെടുപ്പിക്കുവായിരുന്നു അല്ലേ. അപ്പം പാറേപ്പള്ളി മാതാവിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ആമിക്കുട്ടി വന്ന് കഴിഞ്ഞെടുപ്പിച്ചേക്കാൻ നേർന്നിട്ടുണ്ടായിരുന്നു. ആ കേറി അന്ന് പ്രാർത്ഥിച്ച ഓർമ്മയില്ലേ. അപ്പൊ നമ്മള് പോയിട്ട് ഇന്നിപ്പം 11-ാം തീയതി ആണ്, നമ്മള് 12 കഴിഞ്ഞ് 13-ാം തീയതി തിരിച്ചിങ്ങ് പോരും കേട്ടോ. കാരണം ഒത്തിരി നമുക്ക് അവിടെ നിക്കാൻ പറ്റില്ല, കാരണം അമ്മും അമ്മയും ഇവിടെ ഉള്ളൂ. ആ അതെ അതെ. അപ്പൊ ആ 28 വരുന്നു. വിച്ചൂസിനോട് ഒരു ദിവസം നിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ എന്തൊക്കെ ആവശ്യം ആ അവിടെ കുറെ ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പോയത്. അപ്പം എന്തായാലും നമ്മള് ചങ്ങനാശ്ശേരിക്ക് പോവാണ്. എന്തുവാണ് പറയാനുള്ള അമ്മച്ചി? പോയിട്ട് വാങ്ങോ. ഇപ്പൊ ഒരെണ്ണം കൂടെ ഉള്ളതുകൊണ്ട് ഒരെണ്ണത്തിന് തൽക്കാലത്തെ രണ്ടു കുറച്ച് സൂത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് ദിവസത്തേനെ അമ്മച്ചി വിളിച്ചിട്ടുള്ളൂ. ഓടിപ്പോയിട്ട് കുമാരി അമ്മച്ചും അച്ഛക്കും നിറ്റാമ്മയ്ക്കും ദിക്കും ഓരോ ചട്ടിയമ്മയൊക്കെ കൊടുത്തിട്ട് മാതാവിന്റെ അടുത്ത് പോയി നമ്മൾ കുഞ്ഞുണ്ണിക്ക് ആവും എത്തില്ലേ എന്ന് ബാധിച്ചിട്ട് എന്റെ അച്ഛനെയും അമ്മേനെയും കാത്ത് രക്ഷിച്ചണേ നമുക്ക് ആർക്കും ആവും എത്തില്ലേ എന്ന് പറഞ്ഞു ഓടി വരാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞിപ്പണ്ണിനോട് പറഞ്ഞു അമ്മ പോയിട്ട് വരാം എങ്ങനെയാന്ന് പറഞ്ഞപ്പോ മൂത്തൊക്കെ ചിരിച്ചിട്ട് എന്താണ്ട് എന്നോട് തിരിച്ചു പറയും പെട്ടെന്ന് വന്നില്ലേ. അപ്പൊ ഏതാണ്ട് കുഞ്ഞിപ്പണ്ണ അപ്പുറത്ത് കിടക്കുന്ന കേട്ടോ. അവളെ ഇപ്പൊ ഇത്രയും ദിവസം എല്ലാ ദിവസം കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മാറുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ആമീനെ ജനിച്ചിട്ട് ആമിക്ക് വിഷമമുള്ള എനിക്ക് എന്തോ ഒരു വിഷമമുണ്ട്. പറഞ്ഞു എനിക്ക് വെച്ചോണ്ട് എന്നിട്ട് എന്തോ പോലെ ഞാൻ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി പപ്പ കടയിൽ പോയി കേട്ടോ. പപ്പായെ കാണിച്ചിട്ടേ പോകത്തുള്ളൂ. പപ്പായെ കാണിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പൊ വീഡിയോയുടെ മുമ്പ് ഒരു അടിപൊളി ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ആപ്ലിക്കേഷന്റെ പേര് മറ്റൊന്നുമല്ല വിനോമോ എന്നാണ്. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഗൂഗിൾ, ആപ്പിൾ, USD, യൂറോ, ഗോൾഡ് തുടങ്ങിയ കറൻസി പേരുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് 90% പ്രോഫിറ്റ് വരെ ലഭിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചൂസ് ചെയ്ത അസറ്റിന്റെ വാല്യൂ കൂടുവോ ഇല്ലയോ എന്ന് നമ്മൾ തന്നെ പ്രവചിക്കും. അപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അസറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന 700 ട്രേഡിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. യെസ്, എന്റെ ഗസിക്ക് ശരിയായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്ക് കിട്ടിയ എമൗണ്ട് നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ പേടിഎമ്മിലേക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് മിനിമം ഡിപ്പോസിറ്റ് 350 രൂപയാണ്. എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ തുക ഇരട്ടിപ്പിക്കാവുന്നതാണ്. അതായത് നമ്മൾ 300-400 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അത് 800 രൂപയായിട്ട് ലഭിക്കും. അപ്പൊ എല്ലാവരും ഓടി പോയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വിനോമോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് 65,000 രൂപ നമുക്ക് ഡെമോ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അത് നമുക്ക് ന്യൂ സ്ട്രാറ്റജീസ് പഠിക്കാനും ട്രേഡിംഗ് പഠിക്കാനും ഉപകാരപ്പെടും. അപ്പൊ എല്ലാവരും ബുദ്ധിപരമായിട്ട് തന്നെ കളിക്കുക. കാരണം പൈസ വെച്ചിട്ടുള്ള കളിയാണ്, നമ്മുടെ ഓൺ റിസ്കിൽ മാത്രം അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനൊരു വിനോമിസ്റ്റ് ആണ്, നിങ്ങളോ?
അപ്പൊ ഓടിപ്പോയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബിനോമ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് പണം സമ്പാദിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മള് പുതിയ മൂന്നാല് മെമ്പേഴ്സിനോട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു വൈറ്റ് നല്ല അടിപൊളി, നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു വെറൈറ്റി കളർ കിട്ടിയപ്പോ മേടിച്ച കേട്ടോ. ഏഹ് ആ അതിന്റെ പുറത്തൊരു നീലയുണ്ട്. അങ്ങേ അറ്റത്തിരിക്കുന്ന ആ പച്ചയും നീലയോടെ ചേർന്ന് നമ്മൾ വാങ്ങി വരുന്നല്ലേ. ഈ വൈറ്റ് അതെ, പിന്നെ ഒരു അതേണ്ട ഇങ്ങ താഴെ ഒരു ഒരാളുകൂടി ഉണ്ട്. ഇതുകൊണ്ടോ നല്ല ബ്ലൂ ആണ് കേട്ടോ, ആള് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഇത്രയും എണ്ണത്തിന് വാങ്ങി കേട്ടോ. പിന്നെ അതെ ഇതിനകത്ത് ഒരാൾ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയിച്ചു നോക്കട്ടെ. മുട്ട ഇതിനകത്ത് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അവിടെ ഇരിക്കും, നാല് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. യെസ് ആണ്, അവിടെ മിക്കിക്കുട്ടി ദാണ്ട് ഇവിടെ ഉണ്ട്. നമ്മള് പോകുന്നതിന്റെ ആണ് കേട്ടോ. ഇപ്പൊ എന്റെ കൂടെ രാവിലെ വന്ന ആറ്റിലെല്ലാം ചാടി ഒത്തിരി നേരം നീന്തിയിട്ട് ഇപ്പൊ കേറി വന്ന കേട്ടോ. ആ ഭയങ്കര രസം, ഞാൻ ആറ്റിലോട്ട് ചാടുമ്പോ എന്റെ കൂടെ ചാടിയിട്ട് ഞാൻ ഒഴുക്കി പെടുവാണെന്ന് പറഞ്ഞാൽ എന്നെ കടിച്ച വിഴുന്ന് കടിച്ചു പിടിക്കും കേട്ടോ. അത് ആ എടുത്തിട്ട് കൊടുത്തു, അത് നടുക്കോട്ട് എടുത്ത് എറിഞ്ഞ ഒഴുക്കിലോട്ട്, അത് പോയി കടിച്ചെടുത്തോണ്ട് പോകണം വെള്ളത്തിൽ. അത് നമ്മൾ ഉടനെ കാണിക്കാം കേട്ടോ എങ്ങനെയാന്ന്, വന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ എന്നാ പോയ ഓക്കെ ടാറ്റ. വേണ്ടേ മേലത്തെ വീടിന്റെ അവിടെ വന്നിട്ടോ അമ്മീന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കിടത്തി ഉറങ്ങി, നല്ല ഉറക്കം ആയതുകൊണ്ട് കിടത്തിയതാ കേട്ടോ. ഇനി നല്ല റോഡാ നമ്മുടെ പപ്പാടെ ഫാക്ടറി. എത്ര വർഷം വെടുതാന്നറിയോ, ഇത് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ട് സൈഡിൽ ഒട്ടിക്കാൻ. ആ ഒരു നോട്ടിച്ചാ മതി, എനിക്ക് വെയിൽ പ്രശ്നമല്ലോ. ഞാൻ നല്ല ജെറ്റുണ്ട്, മാമിക്ക് തേണ്ട വെയിലടിക്കാതിരിക്കാൻ വേണ്ടി അച്ഛ സാധനമൊക്കെ സെറ്റാക്കി കൊടുത്തു കേട്ടോ. ഓ നല്ല ഉറക്കാണ് അമ്മയിൽ. ആ നമ്മുടെ ഇതാണ് സീറ്റ്, എന്നാ കാർ സീറ്റ് അല്ല ബേബി സീറ്റ്, നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. നല്ല അതെ അതെ, നമ്മളിവിടെ ഒരു തുണി ജസ്റ്റ് വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കംഫോർട്ടാണ്, കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അവക്ക് നല്ല കംഫോർട്ടാണ്, ഇത്രയും ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കംഫോർട്ട്. ഇപ്പൊ എന്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടോ, ഇപ്പൊ ഒത്തിരി നേരം പിടിച്ചോണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് പാടാണ് കേട്ടോ, വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ആള് പെട്ടെന്ന് മുന്നോട്ട് പോകും. സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഞാൻ മാത്രമാണ്, കുഞ്ഞല്ല. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുമ്പോ ഇല്ല, എനിക്ക് തോന്നിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. പലർക്കും പറയുന്നത് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുമ്പോ ഞാൻ ഷേക്ക് ആവുന്നില്ല, പക്ഷെ അവള് ഞാൻ മുന്നോട്ടാണ് എന്റെ കയ്യിന്ന് ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ എന്തുകൊണ്ടും സേഫ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ കുഞ്ഞിലെ തന്നെ മേടിച്ചത്. 0 to 7 years ആണ് കേട്ടോ, അതായത് കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുറച്ചുകൂടി ചെറുതായിരിക്കും ബെറ്റർ കേട്ടോ, കാരണം പെടലയൊക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇവക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു 90 ആകാറായപ്പോഴാണ് തോന്നുന്നല്ലേ, അല്ലേ? രണ്ട് മാസം ആയപ്പോഴാണ്. ആ അപ്പൊ എന്തായാലും അന്നേരക്കത്തേക്കും കംഫോർട്ടൊക്കെ ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല എന്തായാലും. അപ്പൊ നമുക്ക് പോയേക്കാം, അതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഫാക്ടറി. അതെ നല്ല വ്യൂ അല്ലേ നമ്മുടെ ഫാക്ടറിയാണ്, നമ്മുടെ പഴയ സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മുടെ വീട് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ഇതുവഴി അങ്ങോട്ട് കയറി പോകണം കേട്ടോ. ഇവിടെ ആ മലയൊക്കെ നമ്മുടെ വീടിന് മുന്നിൽ നിന്ന് നിങ്ങൾ പഴയ വീട് കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ, ഇതാണ് കേട്ടോ നല്ല അടാർ വ്യൂ ആണ്. കുറെ കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞാവും, ഇതൊക്കെ ഈട പണിതാണ് കേട്ടോ. അതെ അതെ, നമുക്ക് യാത്ര ആരംഭിക്കാം അല്ലേ. യെസ് അമ്മയോട് കിടന്നുറങ്ങട്ടെ, അവർക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പൊ പുറത്തു നോക്കിയാൽ കാണുന്നില്ല, തീലക്കാടുകളുടെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ പിടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൊടുത്തെടുക്കുന്നുണ്ടോ, എനിക്ക് നേരത്തെ അത്ഭുതമായിരുന്നു, ഞാൻ ഈ സിനിമക്കത്തെ കണ്ടിട്ടോ. കുട്ടിക്കാരനെത്തിട്ടോ ഒരാളിവിടെ കിടപ്പുണ്ട്. ഹലോ ഹായ്, ഉറക്കൊക്കെ എണീറ്റോ? ഹലോ ഉറക്കം എവിടെ എണീറ്റേ? ഹലോ ഉറക്കണം, ചുമ്മാ ചിരിക്കാട്ടോ പെണ്ണ്.
കുഞ്ഞമ്മ ഇവിടെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. ഐസ്ക്രീം ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ലേ പുറത്ത്. കുഞ്ഞപ്പ ഇതിനടി ചോക്ലേറ്റ് കോണോ ഇംഗ്ലീഷ് കോണോ? എനിക്ക് ബോള് കേട്ടോ നമ്മള് പാവപ്പെട്ടെ. അല്ല എനിക്ക് ഞാൻ സാധാ പത്തിരൂടെ കപ്പ ചോദിച്ചത് 5 രൂപയുടെ ഉണ്ടായിരുന്നു 5 രൂപയുടെ കപ്പയും വേണ്ട. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം വേണ്ട. നമ്മൾ 5 രൂപയുടെ കപ്പ ഇഷ്ടമില്ല. എന്താ ഞാനും ഒക്കെ ബോളിന്റെ ടീംസ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. മൊത്തം സെറ്റപ്പായി കിടപ്പുണ്ട് കേട്ടോ. മഞ്ഞില്ല നല്ല വ്യൂ ആണ് കേട്ടോ. ഐസ്ക്രീം കാഞ്ഞിരപ്പള്ളി എത്തി. കാഞ്ഞിരപ്പള്ളി എത്തി ദേവരുത്തി ഇവിടെ കിടന്ന് വഴക്ക് വഴു. ഭയങ്കര വഴക്കാണ് കേട്ടോ. എനി നീ എന്നെ തേടി വക്കുണ്ടാക്കണ്ടേ ഉമ്മ കിടന്ന്. അയ്യോ അതിപ്പോ ചിരി എന്താന്നറിയോ? ചിരി എന്റെ സംഭവം നോക്കണെങ്കിൽ ഫ്രണ്ടിൽ കൊറേ സാധനങ്ങൾ ഇരുമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എവിടെയാ സ്ഥലം ഇതടി അയച്ചേ കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഗിഫ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. എന്റെ അമ്മ എന്ത് സാധനങ്ങളാണെന്നറിയോ? ആ ഇതിവിടെ ഇവിടെ ഇതിന്റെ ക്ലാരിറ്റി അടിപൊളി കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കേറി നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. രസം അടിപൊളി അല്ലേ? ടോയ് മാളാ കേട്ടോ. കടക്കകത്ത് കൂട്ടി കയറുമ്പോ ഇതാ രണ്ട് പേസ്യം കാത്തിരിക്കുന്നു. ഉണ്ടോ ഇത് സെയിലിന് വെച്ചേക്കുന്നാണോ? ആണോ എന്നാ വിലയാണേ? അത് മറ്റേതോ അപ്പുറത്തെ 6000. ഇത് തീറ്റയാണോ? അത് കളിക്കാൻ വേണ്ടിട്ടുണ്ട്. ഓഹോ ഓഹോ വൈറ്റ് 8000 അല്ലേ? ബാങ്ക് വിളിയേക്കാം. ആമി ഭയങ്കര ഹാപ്പി ആട്ടോ മൊത്തത്തിൽ നോക്കിട്ട്. ഒരു രക്ഷയില്ല. കാണുന്ന എല്ലാത്തിലും കേറി പിടുത്തമാണ് കേട്ടോ. ഫ്രണ്ടിൽ ഒരു പെണ്ണിപ്പുണ്ട്, പിന്നെ രണ്ട് കുഞ്ഞു പിള്ളേർ വന്നു. രണ്ടുപേരാണോ മൂന്നുപേരെ നമ്മളെ എവിടെ തൊട്ടേ കാട്ടു. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് അച്ഛനൊരു ഹായ് കാണിച്ചു. അപ്പൊ തിരിച്ചു കാണിക്കും. അവിടുന്ന് ടാറ്റുണ്ട്, ഇവിടുന്ന് ടാറ്റുണ്ട്. നിങ്ങക്ക് തെളഞ്ഞു കാണുന്നുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. ഇതാണ് വണ്ടി. അവരും കൂടെ അകത്ത് വട്ടി വരുവാണെങ്കിൽ ചങ്ങനാശ്ശേരി വീട്ടിൽ എത്തി കേട്ടോ. പയ്യെ കയറി പോവാന്ന് സർപ്രൈസ് അല്ലേ. അന്ന് നമ്മൾ ആലപ്പുഴ പോയിട്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ. ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കട്ടെ ഞാൻ കേട്ടോ. നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കി പയ്യെ കയറി പോവാം കേട്ടോ. കാണത്തൊന്നുമില്ല. മാസ്ക് വാണ്ടി ഇവിടെ പൂട്ടിയിട്ടേ. പൂട്ടിയിട്ടേക്കോ അമ്മയെ അതാണ് വിളിക്കാം.
ഇവിടെ അമ്മയുണ്ടോ? ഇപ്പൊ എന്നാ ഒറ്റ വെച്ച് കൊളവാക്കുക. അച്ഛടെ കിടന്ന് ഉറങ്ങുന്നല്ലേ? അയ്യോ കുഞ്ഞ് മേടിച്ചോ? സർപ്രൈസ് ആയേ. നമുക്ക് ബലും എനിക്കിത് മെസ്സേജ് അയച്ച ഒരാളാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ഇല്ലടി വരത്തില്ലടി അവസ്ഥ അതാണെന്നൊക്കെ പറയണം. ആർക്ക് അച്ഛയുടെ കടന്ന് ലൈസായിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി. അതെ അതെ മനസ്സിലായൊക്കെ ചെയ്തു. ഇപ്പൊ ഒത്തിരി ദിവസം ആയില്ലല്ലോ. ഇവിടെ ഇവിടെ കിടന്ന് കരച്ചിലായിരുന്നു പറഞ്ഞ കേട്ടോ അമ്മ. ഭാഗ്യമില്ലാത്തോളാമ്മ. അയ്യോ ആ ഭാഗ്യമില്ലാത്തോളാന്ന് പറഞ്ഞു അവള്. ആരും എന്റെ കൂടെ എന്റെ വരത്തില്ല. ഞാൻ വണ്ടി കൊണ്ട് കയറ്റി വിട്ടെ. വണ്ടിക്കത്തിൽ കേക്കത്തില്ല. ആ നല്ല ശബ്ദമായിരുന്നു. വണ്ടി വണ്ടി തന്നെ ഓട്ടിയുണ്ട് ചേർത്തില്ല. വണ്ടി എടുത്തിട്ട് ഓടി വരൂ. പതുക്കെയാ തുറന്നത്. ഇത് നടന്നിട്ടുണ്ട്. അറിയാതെ നമ്മുടെ മനസ്സ് നിന്റെ മനസ്സും ഒക്കെ ഒരുപാടാണ് അറിയാതിരുന്നു. അതാ ചുറ്റാ ഞങ്ങള് വരും വരുമെന്ന് പറഞ്ഞു. അത് പിന്നെ ആ നിങ്ങളുടെ പേര് ഞാൻ നേർന്നേക്ക് വരുന്നു. എന്തു
അവന്റെ മണ്ണാണോ? അവന്റെ മണ്ണാണോ? ിണ്ടി അകത്ത് ദൂരത്തൊന്നും ഇല്ലട്ടോ. പെണ്ണ് പേടിച്ചു പോയി കേട്ടോ, പെണ്ണ് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഇത് എരി പെണ്ണെ, ഇത് ഭയങ്കരമായിട്ട് കൂടെയാവും. ഭയങ്കര കുഞ്ഞുള്ളത് കാരണം കുഴപ്പമില്ല, പിള്ളേർക്കും കൂടെ വിടാം. ഓണർ ഇവിടെ ഇവിടെ കാഞ്ഞിരപ്പള്ളി ഉണ്ടായതാ. അപ്പൊ ഓണറുടെ കുഞ്ഞിന്റെ കയ്യിൽ തന്നെ എന്റെ അമ്മയും അപ്പനും ഒക്കെ കുഞ്ഞിനെ. ഇത് 6000 രൂപ. അപ്പൊ ഇയാള് ഇതിന്റെ നമുക്ക് പരിപാടി തുടങ്ങുകയാണല്ലേ. ഒരു അത് അറിയാറായിട്ടില്ല അച്ഛേ. ഇത് ഏതാ നോക്കിട്ടെ, ഒരു പേര് കൂടെ മേടിച്ചു വിടാ നമുക്ക്. അതിനൊരു സാധനമുണ്ട്, അതിനകത്ത് അതിനകത്ത് അപ്പി എടുത്തില്ല, വേറെ എവിടെയും അപ്പി എടുത്തില്ല, വെളിയിലോ അകത്തൊന്നും അപ്പി എടുത്തില്ല. പിന്നെ അതിനകത്ത് തന്നെ സ്മെല്ല് പോവും, അതിനകത്ത് പെട്ടെന്ന് ഉണങ്ങും, എന്നിട്ട് അത് എടുത്ത് കളയും. പാലൊന്നും കൊടുക്കത്തില്ല. പിന്നെ തീറ്റയുണ്ട്. അപ്പം കുഞ്ചപ്പനെ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവിടെ കേറി ചെന്നപ്പോഴത്തേക്ക് ഈ സാധനം കണ്ടപ്പോഴത്തേക്ക് അവള് മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി ഇതിന് വേണം. കാരണം കൊറേ നാള് മുമ്പേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് വാങ്ങിക്കണം. അപ്പൊ കുഞ്ഞ് അന്നേരം അവള് ക്യാരിങ് ആയി, അപ്പൊ മേടിച്ചു കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പൂജ മേടിക്കാൻ ചെന്നത്. അപ്പൊ വണ്ടി ഇരുന്ന് ഇത് തന്നെ എനിക്ക് അച്ഛ സ്വപ്നമാണോ, ഈ ഇത് എന്നതാണ് കേട്ടോ. നമ്മുടെ ലക്കി തന്നെ, പഴയ ലക്കി തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഒറിജിനൽ കാണാൻ കുറച്ചുകൂടെ ബൾക്കിയാണ് കേട്ടോ. ക്യാമറയിൽ കൂടെ കാണുമ്പോ അത്ര ബൾക്കിയായിട്ട് തോന്നൂല, കുഞ്ഞായിട്ട് തോന്നുന്ന. പക്ഷെ ഫുള്ള് നല്ല റോമാണ് കേട്ടോ. ഇതുണ്ടോ കുഞ്ചുസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ വലിപ്പം തോന്നുന്നുണ്ട് കേട്ടോ. നല്ല കണ്ണാണോ? ആ ഇല്ല, നീലേ. അല്ല ആട് നോക്ക്.
ഇവിടെ ഭയങ്കര ബിസിയാണ് കേട്ടോ എല്ലാരും ഒന്ന് നോക്കി എന്നാടാ പറ വീടിന്റെ പുറത്തോട്ട് വിടല്ലേ റൂമിൽ തന്നെ ചിറ്റാമയ്ക്ക് പൂച്ച ഇഷ്ടമാണോ ആണോ അന്നൊന്ന് കൊടുത്ത കയ്യില് വേണ്ട കുളിപ്പിക്കല്ലേ കുളിപ്പിക്കല്ലേ പൂച്ച അതിന് തീറ്റയുണ്ട് ചിറ്റായ്പ തീറ്റയുണ്ട് വേണ്ട വേണ്ട അല്ല കൊടുക്കാം പിന്നെ ദിവസമായിട്ടുള്ളു നമ്മള് മിക്കേ മേടിച്ച പോലെ അല്ലല്ല പാല് കുടി കഴിഞ്ഞതാ അല്ല ഒരു മാസം പാല് കൊടുത്തു ഇനി ആ തീറ്റ കൊടുത്തോണ്ടിരിക്കുന്നു നല്ല ക്യൂട്ടോ പൂച്ച അന്ന് മനസ്സിലായി കണ്ടിട്ട് വേറെന്താ ജീവിയാന്ന് വിചാരിച്ചില്ലേ പട്ടിക്കുഞ്ചാണോ ഇത് നമ്മുടെ മിക്കിയുടെ വലിപ്പമാവും ശരിക്കും പൂടം അടിപൊളി കേട്ടോ നമ്മുടെ ലക്കി ആണ് കേട്ടോ നമ്മുടെ ലക്കി വേറെ എവിടെയും കിടന്നിട്ട് ഉറങ്ങുന്നില്ല കേട്ടോ ബെഡിൽ മാത്രം കിടന്നിട്ട് ഉറങ്ങുവാണ് കേട്ടോ നമ്മുടെ ആമിയുടെ കാത്തുള്ള ഊരി കിടക്കും അത് ഇട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് ഇത്രയും നേരം കേട്ടോ അതിലേക്ക് കിടന്നിട്ട് ഉറങ്ങി കേട്ടോ പിടിച്ചേക്കുന്നുണ്ടോ കയ്യിൽ കാറ്റൊക്കെ അടിച്ചിങ്ങനെ നല്ല ഉറക്കം കേട്ടോ ആള് ഉറങ്ങിയിട്ട് എണീറ്റ് ഒരാളെ വാവ വന്നാണേ വാവ ഇതാണ്ട് അലമാരി തുറക്കാൻ വന്നപ്പോഴത്തേക്ക് എണീറ്റ് നോക്കുക എന്തുവാ എന്നിട്ട് ഓ നോക്കി കിടന്നുറങ്ങുന്നേ ആ വീണ്ടും നോക്കുക ഉറങ്ങ ഓ ഇനി ഉറങ്ങും തോന്നുന്നു നിൽക്കൂടാ വാവ പോയപ്പോൾ നോക്കുന്നുണ്ടോ എന്ന രസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ സത്യം പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കുഞ്ഞൂസിന്റെ അപ്പുറമാട്ടോ നഖം വെട്ടി കളയാം എന്നിട്ട് നമുക്ക് അത് എടുത്ത് കളയാം പയ്യൻ ഐസായിട്ട് ഉറങ്ങുമ്പോഴേ പറ്റുള്ളൂ എടുത്തു കഴിഞ്ഞാൽ അവളെ എണീക്കും എണീറ്റ് വീണ്ടും വരും കാരണം ദേഹത്തൂടെ ഒക്കെ കയറി നടക്കും ഭയങ്കര ഇണക്കം കേട്ടോ ആള് വന്നപ്പോ അത്ര ഇണക്കമില്ലായിരുന്നു പക്ഷെ എങ്കിലും ഇപ്പൊ ഭയങ്കര നോക്കുന്നു പിന്നെ അയ്യോ അത് കൊട്ട കലുപി കിടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ എന്റെ അടുത്ത് വന്ന് ചൂട് പറ്റി കിടന്ന് ഉറങ്ങിയതാണ് അയ്യോ വേന എടുത്താണ് ചെലപ്പോ ചേട്ടനും പറഞ്ഞു കേട്ടോ ചേട്ടന്റെ 7-8 months 9 months ആയ കുഞ്ഞിന്റെ കൂടെ കേട്ടോ പൂച്ചക്കുഞ്ഞുങ്ങളെ എല്ലാം വിട്ടേക്കുന്നല്ലേ അപ്പൊ നഖം വെട്ടിയിട്ടാ വിടുന്നേ എന്ന് പറഞ്ഞു കേട്ടോ ഒരു കുഴപ്പമില്ല എന്നാലും ആമീന്റെ അടുത്ത് അത്ര വിടുന്നില്ല പെണ്ണ് രാവിലെ എണീറ്റ് വന്നിട്ട് ആമിയുടെ കളിക്കാൻ ഒന്നും ഇല്ലാഞ്ഞിട്ട് ആമിയുടെ അത് വെച്ച് കളിക്കുക വന്നിട്ട് നേരെ വേണ്ട താഴോട്ട് ഇടും കേട്ടോ നേരെ താഴോട്ട് ഇടും കുഞ്ചൂസിന് മുടി ചെയ്ത് മൊത്തം പൊടിഞ്ഞു കിടക്കുന്നത് കണ്ടോ വൻ അംഗമാണ് കേട്ടോ അവൾ കിടന്ന് കണ്ടോ കണ്ടോ അടുത്ത് വീണ്ടും തട്ടിയാലത് കാൽ ഉടക്കി പോയോ ഇങ്ങനെയൊന്നും അല്ലടാ പോണ്ടേ ചാടി ചാടി കളിക്ക കേട്ടോ നല്ല രസമല്ലേ പോനെ ക്യൂട്ടോ
എന്നും മുടി കൊടുക്കണം. പിന്നെ എന്നും ഉണക്കണ്ടോ, കാണിക്കുന്നുണ്ടോ, എന്നും മുടി കൊടുക്കണം. പിന്നെ ചെവിയിലെ വെള്ളം ബഡ്സ് വെച്ചിട്ട് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം അതുകൊണ്ട് കുളിപ്പിക്കാനേ പാടില്ല. വെള്ളം എങ്ങനെ ഇരിക്കുകയാണെങ്കിലും അഴുക്കും എല്ലാം ബഡ്സ് വെച്ചിട്ട് റോസ് വാട്ടർ വെച്ചിട്ട് സോറി വെള്ളം കുളിച്ചിട്ട് ക്ലീൻ ചെയ്യണം. ഇപ്പോഴും വെള്ളം സോറി അറിയാതെ സോറി അറിയാം. ഇന്നലെ വെട്ടിക്കളഞ്ഞു ഭയങ്കര അങ്കോ. ഇത് ഏയ് സിംഗക്കുട്ടിയെ പോലെ ഉണ്ട് കേട്ടോ മോവൊക്കെ. ആരാ വിളിക്കുന്നത്? ചിങ്കക്കുട്ടി നമ്മളിവിടെ എത്തി. നമ്മള് പൂച്ചക്കുട്ടിയെ വാങ്ങി കുഞ്ഞിപ്പന് സർപ്രൈസ് ആയിട്ട് കൊടുത്തു. അവിടെ വെച്ച് പെട്ടെന്ന് ഒരു സർപ്രൈസ് പോലെ, അന്നേരം ആ റിയാക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അല്ലെ, ഏതായാലും ആള് ഭയങ്കര ഹാപ്പിയായി. ഇപ്പൊ ഞാനും അതിനുപരി ഹാപ്പി കേട്ടോ. ആളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ ഒരു ഐക്യം വാങ്ങിയായിരുന്നു കേട്ടോ അവിടുന്ന്. അതൊരു ടോയ് മോളാണ്, വലിയ ബിൽഡിങ്ങോ കാര്യമൊന്നും അല്ല. പക്ഷെ അത് എനിക്കൊന്ന് ജസ്റ്റ് കേറി കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴും ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഇതുപോലെ ഒരു ഷോപ്പായിരുന്നല്ലോ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. മൊത്തത്തിൽ നോക്കിയപ്പോ അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അവിടെ ഇല്ലാത്ത ടോയ്സ് ഒന്നുമില്ല, എല്ലാ ഐറ്റംസും വരെ ഇത് കണ്ടോ. ഇത് ആമി കയ്യിലെടുത്ത് പിടിച്ച സാധനം കേട്ടോ. അപ്പൊ അതുകൊണ്ട് മേടിച്ചാണ്. അപ്പം അതെ, ഇവിടെ പുറകില് നമ്മുടെ ഇവിടുത്തെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ പരിപാടികളൊക്കെ നടന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നാളത്തെ മീഡിയ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ആമി തന്നെ അപ്പുറത്തുണ്ട്. ബർത്ത്ഡേകളെ വീഴിയൊക്കെ നടപ്പുണ്ട് കേട്ടോ. അപ്പൊ നാളെ നമ്മുടെ ഇന്നാണ് ബർത്ത്ഡേ. അപ്പൊ എല്ലാരും ഇന്ന് തന്നെ വിഷ് ചെയ്തേക്കുക അല്ലെ. ഒത്തിരി വിഷസ് ഞാൻ കണ്ടു കേട്ടോ. ഒത്തിരി വിഷസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി വിട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ അത് ഫുള്ളും ഹാപ്പി ബർത്ത്ഡേ ഭാവിച്ചു, ഹാപ്പി ബർത്ത്ഡേ ഭാവിച്ചു തരുന്നു കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ ഒത്തിരി മെൻഷൻസ് കണ്ടു അല്ലെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേജുകളിലെല്ലാം മെൻഷൻസ് എല്ലാം കണ്ടു. ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ നാളെ വാവയുടെ ബർത്ത്ഡേയും നമ്മുടെ പാറപ്പള്ളിയിലെ പെരുന്നാളും ആയിരിക്കും അല്ലെ. പെരുന്നാളും ആയിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത്. കുഞ്ഞപ്പന്റെ ഫ്രൈഡ് റൈസും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെയുള്ള ബെല്ലൈക്കൻ അടിച്ചുപൊട്ടി. അപ്പൊ നമ്മുടെ ലക്കിയെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം പേര് ആരോടൊന്നും ചോദിക്കാത്തത് എല്ലാവരും ലക്കിയെ തന്നെ സജസ്റ്റ് ചെയ്തുള്ളൂ. കാരണം നമ്മുടെ ലക്കിയെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അല്ലെ. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മുടെ നാടൻ പൂച്ചക്കുഞ്ഞാണെങ്കിലും ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മൾ ഞാൻ വഴിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. അപ്പൊ അതിനോട് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം വന്നപ്പോ ഭയങ്കര ഇത് വീടായിട്ടായിരുന്നു ഇരുന്നത്. ആള് ഉണ്ടായിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടുള്ളായിരുന്നു. കാലൊക്കെ ഒടിഞ്ഞു പോലെയൊക്കെ ആണ് ഇരുന്നിരുന്നത്. മുറിവൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. നമ്മൾ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനോട് അത് പിന്നെ ഓരോ വളർച്ചയിൽ സെറ്റപ്പായി സെറ്റപ്പായി വന്നു അല്ലേ. ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്യാ. അതിനെ കുളിപ്പിക്കുമായിരുന്നു അപ്പൊ കേട്ടോ. അങ്ങനെയാണോ ഇനിയിപ്പോ വെള്ളം ചെവിയിൽ വീഴില്ലെന്ന്, പൂച്ചയുടെ ചെവി വീഴില്ലെന്ന് പറഞ്ഞായിരുന്നു. പപ്പായും അമ്മയും ഒക്കെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു കേട്ടോ അതുമായിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളെ മിസ്സായത്. പിന്നെ വന്നിട്ടേ ഇല്ല നമ്മുടെ അടുത്ത്. അപ്പം ഇപ്പൊ നമുക്ക് പുതിയ ലക്കീനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെ എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എന്തായാലും നിങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ലവ് യു ഓൾ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ടാറ്റ.